കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. മുക്കുപണ്ട കമ്മലിൽ നിന്നും അലർജി ബാധിച്ച് കഴിഞ്ഞ 10 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥിനി മരണപ്പെട്ടു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു മരണം സംഭവിച്ചത്. ആശുപത്രിയുടെ ഗുരുതരമായ വീഴ്ചയെന്ന് ബന്ധുക്കൾ. കോഴിക്കോട് 1.5 വയസ്സുകാരിക്ക് സ്വകാര്യ ഭാഗങ്ങളടക്കം ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ആന്തരികാവയവങ്ങൾ തകർന്ന കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് മാതാപിതാക്കൾ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ തീപിടുത്തത്തിൽ ഗുരുതര ആരോപണം ഉയർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചൂട് കുറഞ്ഞ രാത്രിയിൽ തീപിടുത്തം എങ്ങനെ ഉണ്ടായെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. കമ്പം ടൌണിലിറങ്ങി ജനങ്ങളെ മണിക്കൂറോളം പരിഭ്രാന്തിയിലാക്കി അരിക്കൊമ്പൻ മേഘമല ഉൾക്കാട്ടിലേക്ക് മടങ്ങി. ജനവാസ മേഖലയിൽ തിരികെ എത്തിയാൽ മയക്കുപിടി വയ്ക്കുമെന്ന് തമിഴ്നാട് വനം വകുപ്പ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. 10 പേർക്ക് പരിക്ക്. കേരളം വികസന പാതയിൽ തടസ്സം നിൽക്കുന്നത് കേന്ദ്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 75 രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കി കേന്ദ്രം. പ്രാർത്ഥനകളും പൂജകളോടെ ലോകത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭാ മന്ദിരം പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ച് മോദി. കണ്ണൂർ കോർപ്പറേഷന് കീഴിലെ ചേല ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ വൻ തീപിടുത്തം. അട്ടിമറി സംശയിച്ച് കോർപ്പറേഷൻ. നൈജീരിയയിൽ തടവിലാക്കപ്പെട്ട മലയാളി നാവികർ മോചിതരായി. എറണാകുളം സ്വദേശി സനു ജോസ് ഉൾപ്പെടെയുള്ളവരാണ് മോചിതരായത്. കപ്പൽ അടുത്ത തുറമുഖത്തേക്ക് യാത്ര തിരിച്ചു. അരിക്കൊമ്പൻ ദൌത്യം പുരോഗമിക്കുന്നു. ചുരുളിപ്പെട്ടിയിലും ചുരുളിപ്പെട്ടി ഓൾഡ് റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിപ്ലവകാരികളുടെ രാജകുമാരന് 140th ജന്മദിനം. ഇന്ന് സവർക്കർ ജയന്തി. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കേരളത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സൃഷ്ടികളും വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പാരമ്പര്യം ഉൾപ്പെടുത്തിയുള്ള ശില്പ ഗാലറി ഒരുക്കിയത് മലയാളിയായ ജയ ജെറ്റ്ലി. രാജ്യത്തിന്റെ അടുത്ത 25 വർഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ലോകത്തെ രൂപപ്പെടുത്തുന്ന ശില്പിയാണ് ഭാരതമെന്ന് ജയശങ്കർ. കർമ്മ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.